കവിതയിലെ കുട്ടിയുടെ മോഹങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടു അല്ലേ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു നമ്മൾ ഇനി അടുത്ത പഠന പ്രവർത്തനത്തിലേക്ക് പോവുകയാണ് പേജ് നമ്പർ 91 എന്താണ് വരികൾ കൂട്ടി ചേർക്കാം ആ ഇത് നിങ്ങളുടെ നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രവർത്തനമാണ് നിങ്ങളുടെ കഴിവ് എഴുതാനുള്ള നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അല്ലെങ്കിലോ എന്താ പറയേണ്ടത് ആ നിങ്ങളുടെ ഭാവന നിങ്ങളുടെ ഭാവന എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം നമുക്ക് നോക്കാം കാടും മേടും കാട്ടാറും കൂട്ടരെ നോക്കി ചൊല്ലുന്നു എന്തൊരു സുഖമാണ് ഈ വഴി വന്നാൽ പാട്ടും പാടി കളിയാടാം കാടും മേടും കാട്ടാറും കൂട്ടരെ നോക്കി ചൊല്ലുന്നു എന്തൊരു സുഖമാണ് ഈ വഴി വന്നാൽ പാട്ടും പാടി കളിയാടാം ആ എന്താണ് കാടും മേടും കാട്ടാറും കൂട്ടരെ നോക്കി ചൊല്ലുന്നു ആ കാടും മേടും കാട്ടാറുകളും കാടുകള് ചെറിയ കുന്നുകള് കാട്ടരുവികളോ ഒക്കെയും കൂട്ടരെ നോക്കി പറയുകയാണ് എന്ത് എന്തൊരു സുഖമാണ് ഈ വഴി വന്നാൽ പാട്ടും പാടി കളിയാടാം അങ്ങനെ നാലു വരി കൊടുത്തിട്ടുണ്ട് ഇതുവഴി വന്നാൽ നമുക്ക് പാട്ടും പാടി കളിയാടാം കളിക്കാം എന്ന് ഇനി അതിൻ്റെ ബാക്കി മൂന്ന് വരികളും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ ഓർത്തിട്ട് നിങ്ങൾ അവിടെ എഴുതണേ വരികൾ നിങ്ങൾ ആലോചിച്ച് അക്ഷരത്തെട്ടൊന്നും പ്രശ്നമല്ല നിങ്ങളുടെ ആശയം എന്താണോ അത് സ്വന്തമായിട്ട് നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരികൾ വരും അപ്പോൾ അത് നിങ്ങളവിടെ എഴുതണം അടുത്ത പേജിൽ ചൊല്ലി രസിക്കാം ആ നിങ്ങൾക്ക് ചൊല്ലി രസിക്കാനുള്ളതാണ് ചിറക് കുരുത്തു തുടങ്ങും മുമ്പൊരു ചിന്നക്കുരുവി നിനയ്ക്കുന്നു നീലാകാശം കൂട്ടിനരികെ നിന്നു പതുക്കെ വിളിക്കുന്നു ചിറക് കുരുത്തു തുടങ്ങും മുമ്പൊരു ചിന്നക്കുരുവി നിനയ്ക്കുന്നു ആ പറക്കാനുള്ള ചിറകുകള് കുരുത്തു തുടങ്ങിയിട്ടില്ല മുളച്ചു തുടങ്ങിയിട്ടില്ല അപ്പോഴേക്കും ഒരു ചിന്നക്കുരുവി ഒരു കുഞ്ഞിക്കുരുവി കുരുവിക്കുഞ്ഞ് നിനയ്ക്കുന്നു ചിന്തിക്കുന്നു എന്താണ് ചിന്തിക്കുന്നത് നീലാകാശം കൂട്ടിനരികെ നിന്നു പതുക്കെ വിളിക്കുന്നു ആ കൂട്ടിൻ്റെ അരികെ നിന്ന് നീലാകാശം പതുക്കെ വിളിക്കുന്നത് പോലെ കുഞ്ഞിക്കുരുവിക്ക് തോന്നി അതായത് നീലാകാശത്തിലൂടെ തൻ്റെ അമ്മയും അച്ഛനുമൊക്കെ പറക്കുന്നത് പോലെ പറന്ന് നടക്കാനുള്ള മോഹം ചിറകു മുളയ്ക്കാത്ത ആ കുഞ്ഞിക്കുരുവിക്കും ഉണ്ടായി ശരിയല്ലേ ചിറക് മുളയ്ക്കാത്ത കുഞ്ഞിക്കുരുവിക്കും നീലാകാശത്തിലൂടെ പാറി പറക്കാൻ മോഹം കുരുവി കുഞ്ഞിനെ നീലാകാശം മാടി വിളിക്കുന്നുണ്ട് ഇതിലേ വന്ന് പറന്നോളൂ എന്ന് പറയുന്നത് പോലെ തോന്നി അപ്പൊ ആ കുഞ്ഞിക്കുരുവിക്കും പറക്കാനുള്ള ആഗ്രഹമുണ്ട് ചിറക് കുരുത്തു തുടങ്ങും മുമ്പൊരു ചിന്നക്കുരുവി നിനയ്ക്കുന്നു നീലാകാശം കൂട്ടിനരികെ നിന്നു പതുക്കെ വിളിക്കുന്നു അടുത്തതേ എല്ലാ നാളും മണ്ണിൽ നടപ്പതിനില്ലൊരു കുതുകം നിരൂപിച്ചാൽ മാനത്തൊന്നു പറക്കാതെങ്ങനെ ഞാൻ അമരുന്നതു ശരിയാമോ ആ എല്ലാ നാളും മണ്ണിൽ നടപ്പതിനില്ലൊരു കുതുകം നിരൂപിച്ചാൽ എല്ലാ നാളും എപ്പോഴും ഇങ്ങനെ നടക്കുക ഭൂമിയിലൂടെ നടക്കുക എന്നത് ഒരു രസമില്ലാത്ത കാര്യമാണ് എപ്പോഴും നടക്കണ്ടല്ലോ വല്ലപ്പോഴും ഒക്കെ ഒന്ന് പറക്കാനുള്ള ഒരു കഴിവും കിട്ടിയാലേ മാനത്തൊന്നു പറക്കാതെങ്ങനെ ഞാൻ അമരുന്നത് ശരിയാമോ മാനത്തൊക്കെ ഒന്ന് പറക്കാതെ എങ്ങനെയാ ജീവിക്കുക ഈ ഭൂമിയിലൂടെ ഈ മണ്ണിലൂടെ നടന്ന് നടന്നെൻ്റെ കാല് കഴച്ചു എനിക്ക് പക്ഷികളൊക്കെ പറക്കുന്നത് പോലെ ആകാശത്തിലൂടെ ഒന്ന് പറക്കാൻ തോന്നുന്നു അല്ലേ ആഗ്രഹങ്ങളാണ് കുണ്ടിലിരിക്കും തവള കുഞ്ഞിന് കുന്നിൻമീതെ പറക്കാൻ മോഹം കുണ്ടിലിരിക്കും തവള കുഞ്ഞിന് കുന്നിനുമീതെ പറക്കാൻ മോഹം കുണ്ടിലിരിക്കുന്ന കുഴിയിലിരിക്കുന്ന തവള കുഞ്ഞിന് പോലും കുന്നിൻ്റെ മേലെ കൂടെ ഒന്ന് പറന്നു നടക്കാൻ ആഗ്രഹമുണ്ട് ആ അപ്പോൾ എല്ലാവർക്കും ആകാശത്തിലൂടെ ഒന്ന് പറന്നു നടക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് വാക്കുകൾ വേർതിരിക്കുക അടുത്തത് വാക്കുകൾ വേർതിരിക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഉദാഹരണം പരന്നു കിടപ്പുണ്ട് ആകാശം കുറച്ച് വലിയൊരു വാക്കാണ് അത്
മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. എങ്ങനെ? പരന്ന് കിടപ്പുണ്ട് ആകാശം, പരന്നു കിടപ്പുണ്ട് ആകാശം എന്നായി. അടുത്തത് അവിടെ പക്ഷി കണക്കെ, അതെങ്ങനെ എഴുതും? അവിടെ പ്ലസ് പക്ഷി പ്ലസ് കണക്കെ. അപ്പൊ അതുപോലെ ബാക്കി മൂന്നെണ്ണം നിങ്ങൾ സ്വന്തം എഴുതുക. കവിയുന്നുണ്ടേ. അടുത്തത് ചെല്ലാം എല്ലാ ദിക്കിലും, പാറാതെങ്ങനെയാവും. ഇത് മൂന്നും നിങ്ങൾ സ്വന്തം എഴുതണേ. അടുത്തത് പകരം പദം കണ്ടെത്താം. താഴെ കൊടുത്ത പദങ്ങൾക്ക് പകരം കവിതയിൽ ഉപയോഗിച്ച വാക്കുകൾ കണ്ടെത്തി എഴുതുക. ആ താഴെ കൊടുത്ത പദങ്ങൾക്ക് പകരം കവിതയിൽ ഉപയോഗിച്ച വാക്കുകൾ കണ്ടെത്തി എഴുതുക. ആകാശം ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, ഗഗനം. തേര് രഥം. വഴി, വഴിക്ക് എന്താണ് കൊടുത്തിരിക്കുന്നത്? ആ വേറെ ഗതി ഇല്ലല്ലോ എന്നല്ലേ ഗതി, മാർഗം എന്നൊക്കെ അർത്ഥം, ഗതി. അതിർത്തി, അതിർത്തിക്ക് എന്താണ് കൊടുത്തിരിക്കുന്നത്? അതിരില്ലാതെ, അതിർത്തി അതിര്. ഓടുക പായുക അല്ലേ, പായാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓടുക പായുക. മറികടക്കുക തരണം ചെയ്യുക. അപ്പം ഈ പദങ്ങൾ ഇവിടെ എഴുതി കംപ്ലീറ്റ് ആക്കുക. അടുത്തത് കഥ കേൾക്കാം. പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് നൽകിയ ചിത്രം നോക്കി എഴുതിയ കഥകൾ മെച്ചപ്പെടുത്തി ബാലസഭയിൽ അവതരിപ്പിക്കുക, ബാലസഭയുള്ള കുട്ടികൾക്ക്. അപ്പോൾ അതിൻ്റെ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്തൊരു ചിത്രമുണ്ട്. ആ ചിത്രം ഒന്ന് നോക്കിക്കേ. ആ ചിത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കഥയാണ് കിട്ടിയത് അല്ലേ? ചിത്രം നോക്കി കഥകൾ ഉണ്ടാക്കൂ. ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ചിത്രത്തിൽ ഒരു കുട്ടി ഒരു വലിയ പക്ഷിയുടെ മേലെ ഇരിക്കുന്ന ഒരു ചിത്രം അല്ലേ, ഒരു ഏണിയൊക്കെ വെച്ച് കയറിയതുപോലെ. അത് കണ്ട് രണ്ട് കുട്ടികൾ നോക്കി നിൽക്കുന്നു. പിന്നെ എന്താണ്? ഒരു പക്ഷി പറക്കുന്നു, പറന്ന് അതിശയത്തോടെ നോക്കുന്നു. അപ്പം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതുകൊണ്ടൊരു കഥയുണ്ടാക്കാൻ പറ്റിയോ എന്ന്, അതായത് ഇതൊക്കെ നിങ്ങളുടെ ഭാവനയെ മെച്ചപ്പെടുത്താൻ പറ്റുന്ന പ്രവർത്തനങ്ങളാണ്. ഇനി നിങ്ങൾ ഇത്രയും നാൾ ചെയ്ത കാര്യങ്ങളെ ഒന്ന് വിലയിരുത്താം നമുക്ക്. ഒന്ന്, കവിതയ്ക്ക് യോജിച്ച ഈണം കണ്ടെത്താൻ എനിക്ക് കഴിയും. അതായത് ടീച്ചർ പറഞ്ഞായിരുന്നല്ലേ നിങ്ങളോട് കവിത ചൊല്ലണമെന്ന്. കവിത ചൊല്ലണം, ചൊല്ലുമ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഈണങ്ങളാണ് കിട്ടുന്നത്. അപ്പം വേറെ ഈണം കണ്ടെത്തി കവിത ചൊല്ലാൻ എനിക്ക് കഴിയും. അങ്ങനെ ഈണം കണ്ടെത്തി കവിത ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവിടെ ആ കോളത്തിൽ ടിക്ക് ചെയ്യുക. രണ്ട്, ചിത്രത്തിൽ നിന്ന് ഒരു കഥയുണ്ടാക്കാൻ എനിക്ക് സാധിച്ചു. ആ ആദ്യം തന്നിരിക്കുന്ന ആ ചിത്രം നോക്കിയിട്ട് ഒരു കഥ പറയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കോളത്തിൽ ടിക്ക് ചെയ്യുക. തന്നിരിക്കുന്ന വരികളുടെ തുടർച്ച എഴുതാൻ എനിക്ക് കഴിയും. ആ വരികൾ തന്നിട്ടുണ്ട്, ആ വരികളുടെ ബാക്കി എഴുതാൻ ടീച്ചർ പറഞ്ഞില്ലേ, കാടും മേടും കാട്ടാറും എന്ന് തുടങ്ങുന്ന അതിൻ്റെ ബാക്കി എഴുതാൻ പറ്റുമോ, എഴുതി നോക്കുക, പറ്റുന്നുണ്ട് എങ്കിൽ അവിടെ ടിക്ക് ചെയ്യുക. അടുത്തത് പദങ്ങൾ പിരിച്ചെഴുതാനും കൂട്ടിച്ചേർക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ പദങ്ങൾ പിരിച്ചെഴുതാനും കൂട്ടിച്ചേർക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മളെ പിരിച്ചെഴുതാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യാനും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവിടെ ടിക്ക് ചെയ്യുക അല്ലേ, ഇല്ലെങ്കിൽ ഇൻഡോ മാർക്ക് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഒന്ന് വിലയിരുത്താൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി നിങ്ങൾ അടുത്ത ലൈവ് ക്ലാസ്സിലേക്ക് വേണ്ടി ചെയ്യണം. അപ്പോൾ ചിത്രം നോക്കി കഥ പറയുക എന്നുള്ളത് ലാസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ടീച്ചർ വെച്ചിരുന്നതാണ്. നിങ്ങൾ സ്വന്തമായിട്ട് അതിനെക്കുറിച്ച് ഒന്നും ചർച്ച ചെയ്യുന്നില്ല കൂടുതലായിട്ട്. ഓരോ കുട്ടിക്കും എന്താണോ തോന്നുന്നത് അതുപോലെ കഥയുണ്ടാക്കുക, കഥ ക്ലാസ്സിൽ പറയുക.